നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ ക്ഷീരസംഗമം സമാപിച്ചു. ഇളനാട് ക്ഷീരസംഗം പരിസരം, ചേലക്കര, SMT സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലായി വിവിധങ്ങളായ പരിപാടികളാണ് ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി ഒരുക്കിയത്. ക്ഷീരദ്യുതി എന്ന് പേരിട്ട സമാപന സമ്മേളനം ചേലക്കരയിൽ വെച്ച് നടന്നു. ചേലക്കര SMT ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ജില്ലാ ക്ഷീരസംഗമത്തിന്റെ സമാപന സമ്മേളനം മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ ലോകത്ത് ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ് എന്ന് അഭിമാന പുരസരം നമുക്ക് പറയുവാൻ പറ്റും. നമുക്കറിയാം, ക്ഷീര കർഷകർ അവർ പശുക്കളെ വളർത്തിയെടുത്ത് അതിൻ്റെ പാൽ ഉൽപ്പാദനത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത്. മുമ്പൊക്കെ നമ്മൾ പറയും ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ആ കാർഷിക രാജ്യത്ത് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നെല്ലും ഗോതമ്പും ഒന്ന് ഒക്കെയാണെന്ന് നമ്മൾ പറയും. ഒരുപാട് കയറ്റുമതിയിലേക്കും ഒക്കെ പോകുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഇന്ന് ആ ഇന്ത്യ ഇന്ന് ആ ക്ഷീരോൽപാദന മേഖലകളിലൂടെ അറിയപ്പെടുന്നു. കോടിക്കണക്കിന് രൂപ അതിലൂടെ രാജ്യത്തിന് വരുമാനമുണ്ടാകുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം മാറി എന്ന് പറഞ്ഞത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണ്. അതുമാത്രമല്ല, ഈ അടുത്ത കാലത്തെ പത്രവാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് മനസ്സിലാകും. ഏറ്റവും നല്ല രാജ്യത്തെ പാൽ ഏതാണെന്ന് പറഞ്ഞാൽ നമുക്ക് കുടിക്കുവാൻ പറ്റാവുന്ന അണുബാധ ഒന്നുമില്ലാത്ത സമ്പുഷ്ടമായ പശുവിൻ്റെ പാല്. അത് ദേശീയ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സർവേയിൽ കണ്ടെത്തിയത് കേരളത്തിൽ നമ്മുടെ മലബാർ മേഖലയിലെ മിൽമയുടെ പാല്. മിൽമയുടെ പാല് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്, കാരണം മിൽമയുടെ പാല് ക്ഷീര കർഷകരുടെ പാലാണ്. അപ്പോൾ ആ പാലാണ് ഗുണനിലവാരമുള്ള പാലായിട്ട് കേരളത്തിന് ഇപ്പോൾ അംഗീകാരവും കിട്ടിക്കഴിഞ്ഞത്. ആ നിലയിലേക്കും വളരെ മെച്ചം. ഇന്ന് കേരളം പോലെയുള്ള സംസ്ഥാനം 90% പാലിൽ നമ്മൾ ഇന്ന് സ്വയം പര്യാപ്തതയാണ്. നമുക്കിനി 10% പാലാണ് കേരളത്തിന് ആവശ്യമായി വരുന്നത്. ആ 10% പാൽ മാത്രമാണ് കേരളത്തിന് പുറത്ത് നിന്ന് മിൽമ എടുത്തുകൊണ്ട് ഈ 3 മേഖലകളിലായിട്ട് നമ്മൾ വിതരണം ചെയ്യും. അപ്പം ഞങ്ങൾ ഒരു കാര്യം ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചു, കേരളത്തിൽ മിൽമയും കേരള ഫീഡ്സും KLDB ക്ഷീരക്ഷേമനിധിയും നമ്മുടെ ക്ഷീരമേഖലയും മൃഗസംരക്ഷണ മേഖലയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മൾ ഈ 1 വർഷം കൊണ്ട് പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാനുള്ള ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ പോകുക. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി K.രാധാകൃഷ്ണൻ ക്ഷീരദ്യുതി സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനം നടത്തുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിന് ആവശ്യമുള്ള പല സാധനങ്കളും മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. പാൽ ഉൾപ്പെടെയുള്ള കാര്യത്തിലും നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. എന്നാൽ എല്ലാ കാര്യത്തിലും കേരളം സ്വയം പര്യാപ്തത കൈവരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി വിവിധ മേഖലയിൽ ഇപ്പോൾ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ക്ഷീരമേഖല. നമ്മുടെ കേരളീയർക്ക് ആവശ്യമായിട്ടുള്ള പാല്, പാലുൽപ്പന്നങ്ങൾ എല്ലാം നമുക്കിവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. അതിന് വേണമെന്നുണ്ടെങ്കിൽ ക്ഷീരകർഷകരെ നല്ലപോലെ സഹായിക്കാൻ വേണ്ടി കഴിയണം. ക്ഷീരകർഷകർ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയണം. അതിനെ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണം അടക്കം നടപ്പിലാക്കാൻ നമ്മുടെ മന്ത്രി മുന്നോട്ട് വന്നു എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുക. പ്രത്യേകിച്ചും കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. അതിന് ചില നിയമ തടസ്സങ്ങളെല്ലാം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ കാര്യത്തിൽ നിയമ പരിഷ്കാരത്തിന് വേണ്ടി മന്ത്രി തയ്യാറായത്. കേവലം നിയമം പാസ്സാക്കിയെടുക്കുക മാത്രമല്ല ചെയ്തു, കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള കർഷകരുമായിട്ടും ഈ രംഗത്തെ വിദഗ്ധരായിട്ടുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് സാധാരണ ഒരു ബില്ല് അവതരിപ്പിച്ച് ആ സഭയിൽ തന്നെ പാസ്സാക്കുകയാണ് ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സെലക്ട് കമ്മിറ്റിക്ക് വിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗത്തും തെളിവെടുപ്പ് നടത്തിയതിന് ശേഷമാണ് സമഗ്രമായിട്ടുള്ളൊരു നിയമം നമ്മുടെ നിയമസഭ പാസ്സാക്കി.
അങ്ങനെ ആ നിയമം പാസ്സാക്കിയതോടുകൂടി നമ്മുടെ ക്ഷീരമേഖലയിൽ കൂടുതൽ ഉണർവുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിലെ ക്ഷീരഗ്രാമം പദ്ധതി നടപ്പാക്കുന്നതിന് തെരഞ്ഞെടുത്ത ചൊവ്വന്നൂർ ബ്ലോക്കിലെ വേലൂർ ഗ്രാമപഞ്ചായത്തിനെയും ജില്ലയിലെ മികച്ച കർഷകരെയും വേദിയിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, തൃശൂർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എൻ വീണ, കേരള ഫീഡ്സ് ചെയർമാൻ കെ ശ്രീകുമാർ, എറണാകുളം മേഖലാ ക്ഷീരോത്പാദക സഹകരണ യൂണിയൻ ചെയർമാൻ എം ടി ജയൻ, ക്ഷീരകർഷക ക്ഷേമനിധി ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആർ രാംഗോപാൽ, ക്ഷീരവികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സിനില ഉണ്ണികൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ബസന്ത്ലാൽ, കെ ശശിധരൻ, ഷെയ്ഖ് അബ്ദുൾ ഖാദർ, എം കെ പത്മജ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ, എറണാകുളം മേഖല മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ ആദംകാവിൽ, താര ഉണ്ണികൃഷ്ണൻ, എൻ സത്യൻ, ഷാജു വെളിയൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സംഘങ്ങളും ജനാധിപത്യ അവകാശങ്ങളും എന്ന സെമിനാറിൽ തുടങ്ങി നാനാവിധ വിഷയങ്ങളെ അനുബന്ധപ്പെടുത്തിയിട്ടുള്ള സെമിനാറുകളും പഠന പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു. കർഷക പാർലമെന്റും ഉദ്യോഗസ്ഥന്മാർക്കുള്ള കിസ്സും വിദ്യാർത്ഥികൾക്കുള്ള കിസ് പരിപാടിയുമെല്ലാം വർത്തമാനകാല സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ അവരിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമായി എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പരിപാടികളാകെ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ നാടിൻ്റെ ക്ഷീരമേഖലയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന നിലയിൽ പൊതുസമൂഹത്തെ ചിന്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ കൂടിയായി മാറി ക്ഷീരസംഗമം എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 25 ആരംഭിച്ച് ഇന്ന് സമാപിക്കുമ്പോൾ ഒരു ജില്ലാ സംഗമം അതിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കാനും കേവലം ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമല്ല ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ നമുക്കായി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ക്ഷീര സംഗമത്തിന് അന്ത്യമെന്ന് കരുതിയ സാംസ്കാരിക സന്ധ്യ ജനങ്ങളുടെ ആകെ ആകർഷണം നമുക്ക് നേടാനായി, അവരുടെ സാന്നിധ്യം കൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കാനായി എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. റൈറ്റ് ന്യൂസ്.